നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് എമർജൻസി മെഡിസിൻ. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബാലു PRS, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ, ദയാ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. നമുക്ക് നമ്മുടെ ഡോക്ടറിനെ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് എമർജൻസി മെഡിസിൻ ആണ്. അപ്പോൾ ഒരു എത്രമാത്രം അവയർനെസ് നമ്മുടെ ആളുകളുടെ ഇടയിൽ എമർജൻസി മെഡിസിന് ലഭിച്ചിട്ടുണ്ട്? എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി ആളുകളുടെ ഇടയിൽ കൂടുതൽ അവെയറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങൾക്കും നമ്മുടെ സർക്കാരിനും അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുള്ള അവെയർനെസ് കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ഒരു 2-3 വർഷത്തെ ഈ ഒരു വേള ഇൻട്രോവൽ എടുത്താൽ തന്നെ മിക്ക ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ നമ്മൾ ചെന്ന് നമുക്കൊരു എമർജൻസി ആൻഡ് ട്രോമ കെയർ അല്ലെങ്കിൽ ഒരു എമർജൻസി 24 hours ട്രോമ കെയർ എമർജൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കാണാൻ പറ്റും. പഴയ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ ബോർഡ് ഇപ്പോൾ മിക്കയിടത്തും കാണുന്നില്ല. ഈ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൻ്റെ അവയർനെസ് മനസ്സിലാക്കിക്കൊണ്ടാണ് 2022 നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മെഡിസിൻ സീറ്റിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകണമെന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ പുതിയതായിട്ടൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെല്ലാം തന്നെ എമർജൻസി മെഡിസിൻ വിഭാഗം തുടങ്ങാനുള്ള പ്രക്രിയകളും നമ്മുടെ കേരള സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ആളുകളുടെ ഹെൽത്തിനോടുള്ള ഒരു കൂടുതലായിട്ട് ഹെൽത്തിനെ കുറിച്ച് അവർ ജാഗരൂപരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു എമർജൻസി മെഡിസിൻ എന്ന് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? എല്ലാ ഹോസ്പിറ്റലുകളിലും എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളിലും ഇപ്പോൾ പക്ഷാഘാതം, കാർഡിയ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പല കേസുകളിലും നമുക്ക് രോഗികൾക്ക് വേണ്ട അല്ലെങ്കിൽ രോഗികൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. കാരണം രോഗി എത്തുന്ന ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി മെഡിസിൻ ഇല്ല, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലാണ് രോഗി എത്തുന്നതെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിലേ, രോഗിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡിലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അവർ കൺസേൺഡ് ആണ്. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശരിക്കും എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ അവകാശമായി മാറുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. അതായത് അവരൊരു ഹോസ്പിറ്റലിൽ എത്തിയാൽ ഒരു അവർക്ക് ജീവൻ അപകടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുമായിട്ടൊരു ഹോസ്പിറ്റലിൽ എത്തിയാൽ അവർക്കൊരു എമർജൻസി ഫിസിഷ്യനെ കാണുക എന്നുള്ളത് അവരൊരു അവകാശമായി മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ ഡോക്ടർ, അതൊരു ടീമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അതെ, അതൊരു എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് മിക്ക എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി മെഡിസിൻ ഇപ്പോൾ ഒരു കാർഡിയോളജി അല്ലെങ്കിൽ ഒരു ന്യൂറോസർജറി ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ അവിടെ എമർജൻസി ഫിസിഷ്യന്മാരുണ്ടാകും, അവരുടെ ഇടയിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാകും, സ്റ്റാഫ് നേഴ്സുമാർ എമർജൻസിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് ഉണ്ടാകും, എമർജൻസി മെഡിസിൻ ടെക്നീഷ്യന്മാരുണ്ടാകും, കൂടാതെ അവിടെ ഉള്ള എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിപ്പിക്കുന്ന ആളുകളും ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എമർജൻസി ആയിട്ടുള്ള കേസുകളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് എമർജൻസി മെഡിസിൻ്റെ തന്നെ കോഴ്സുകൾ, MD കോഴ്സുകൾ, DNB കോഴ്സുകൾ, നേഴ്സിംഗ് കോഴ്സുകൾ ഒരുപാട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഉദാഹരണത്തിന് എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ കോഴ്സുണ്ട്, EMT എന്ന് പറഞ്ഞിട്ട്. അത് നേഴ്സുമാർക്കുള്ള BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് EMT കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എമർജൻസി മെഡിസിനുള്ള ഹോസ്പിറ്റലിൽ പോയി അവരുടെ EMT എന്നുള്ള പേരിൽ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കോഴ്സുകളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ റൺ ചെയ്യാനും ഒരു എസ്റ്റാബ്ലിഷ്ഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സാധിക്കും. ഓക്കെ ഡോക്ടർ, ഒരു എമർജൻസി മെഡിസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ തരം മെഷീൻസും അവിടെ അവൈലബിൾ ആണോ? ഒരു രോഗിയുടെ ജീവൻ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ICU എന്തൊക്കെ മെഷീൻസ് ആണോ നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ കാണുന്നത്, അതേപോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ICU വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ എമർജൻസി വിഭാഗത്തിലും ഉണ്ടാകും. നമ്മുടെ ഉദാഹരണത്തിനായിട്ട് വെന്റിലേറ്റർ, പിന്നെ രോഗിയുടെ ബാക്കി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള EBG മെഷീൻ, ഇതെല്ലാം പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റുകൾ എന്നാണ് പറയുക. അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നാൽ എമർജൻസിയിൽ വന്നാൽ ലാബിലേക്ക് ബ്ലഡ് അയക്കാതെ നേരിട്ട് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റുകളെ EBG മെഷീൻ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ആണോ രോഗിക്കുണ്ടായിരിക്കുന്നതെന്ന് അറിയാനുള്ള ട്രോപ്പോണിൻ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. എന്തിനു നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, സാധാരണ റൂട്ടീനായിട്ട് ചെയ്യുന്ന ബ്ലഡ് റൂട്ടീൻ വരെ നമുക്ക് ഒരു പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള മെഷീൻസ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ്. ഡോക്ടർ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിൽ പ്രളയം സംഭവിച്ചു, അപ്പോൾ അത്തരത്തിൽ ഉള്ള എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഈ എമർജൻസി മെഡിസിൻ എങ്ങനെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ
എങ്ങനെ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രയേജിങ് ആണ്. ട്രയേജിങ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് അയാളുടെ രോഗാവസ്ഥയുടെ കാഠിന്യം അനുസരിച്ച് അയാൾക്ക് എത്ര പെട്ടെന്ന് ചികിത്സ കൊടുക്കണം എന്നുള്ളതാണ് ട്രയേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 രോഗികൾ ഒരുമിച്ച് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഏത് രോഗിക്കാണ് നമ്മൾ ആദ്യമേ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ട്രയേജിങ് സിസ്റ്റം ഉള്ളത്. ഇപ്പോൾ പഴയ കാഷ്വാലിറ്റി ആണെങ്കിൽ അങ്ങനെ ഒരു ട്രയേജിങ് സിസ്റ്റം ഇല്ല. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവർ ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രയേജിങ് സിസ്റ്റം അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അത് പല ട്രയേജിങ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ഒന്ന് അവർ അക്സെപ്റ്റഡ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രയേജിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ട്രയേജിങ് സിസ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രളയം വരുമ്പോൾ ഇഷ്ടംപോലെ ആളുകളെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇവാക്വേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവർ ഹോസ്പിറ്റലിന് താങ്ങാവുന്നതിനെക്കാട്ടിയും കൂടുതൽ ലോഡ് പേഷ്യൻസ് ഒറ്റയടിക്ക് വരികയാണ്. അപ്പോൾ അവരിൽ ആർക്കൊക്കെയാണ് ചികിത്സ വേണ്ടത്, ആർക്കൊക്കെ എന്തൊക്കെ ചികിത്സ വേണം ഇമ്മീഡിയറ്റ്ലി വേണ്ടത്, അതേസമയം ആർക്കൊക്കെയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പം സംഭവിക്കാത്തതെന്നുള്ളത് ഈ ട്രയേജിങ് വഴി കണ്ടുപിടിക്കാനും അതുവഴി പ്രയോറിറ്റി അനുസരിച്ച് ചികിത്സ നൽകാനും എമർജൻസി വിഭാഗത്തിന് സാധിക്കും. ഓക്കെ ഡോക്ടർ, ഈ പ്രളയം തന്നെ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതായത് പല മെഡിസിൻസും അവർ എടുക്കാതെ ആയിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവുക. അപ്പോൾ പലതരം മെഡിസിൻസ് ഉപയോഗിക്കുന്നവർ, ഇപ്പോൾ ആസ്പിറിൻ ഉപയോഗിക്കുന്നവരുണ്ടാകാം, പലതരം മെഡിസിൻസ് ഉപയോഗിക്കുന്നവർ ഒരു നേരം ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പോൾ അവരെ എങ്ങനെയാണ് ഈ സിസ്റ്റം വഴി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ സിസ്റ്റം വഴി നമുക്ക് രോഗിയുടെ ജീവനാപകടമുള്ള എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും രോഗി സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അവർക്ക് നൽകാനും വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് അവർക്ക് മെഡിസിൻ സപ്ലൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ രോഗിയുടെ മുൻ ഹിസ്റ്ററി, രോഗാവസ്ഥയുടെ മുൻ ഹിസ്റ്ററി അവർക്ക് തന്നെ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്നാൽ അയാളെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒരാൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കഴിക്കുന്ന മരുന്നുകളുടെ ഒരു ഏകദേശ രൂപം നമുക്കുണ്ട്. അപ്പോൾ അയാളുടെ മരുന്ന് കൊണ്ടുവന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഒരു മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അയാൾ എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ആ മരുന്നുകൾ നമുക്ക് സപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ലൈഫ് ലൈനിൽ ഒരു ചെറിയ ഇടവേള. ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് എമർജൻസി മെഡിസിൻ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ട് ആസിഡ് അറ്റാക്ക് ഒക്കെ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതു തരം പൊള്ളലും ആയിക്കോട്ടെ, എങ്ങനെയാണ് എമർജൻസി മെഡിസിൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? ആസിഡ് അറ്റാക്ക് അല്ലെങ്കിൽ ഏതുതരം പൊള്ളലും നമ്മൾ രോഗിയുടെ രോഗാവസ്ഥയിൽ രോഗിക്ക് ജീവനാപകടം ഉണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അത് ശരീരത്തിൻ്റെ എത്രമാത്രം ഭാഗത്തെ ബാധിച്ചിട്ടുണ്ടെന്നനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടും. പിന്നെ രോഗിക്ക് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് നമ്മുടെ തൊലി അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊള്ളലേക്കുന്ന ഒരു രോഗിക്ക് തൊലി നഷ്ടപ്പെടുന്നു, അത് സ്വാഭാവികമായിട്ട് ഇൻഫെക്ഷൻസ് അകത്തേക്ക് കയറാനുള്ള ഒരു ഈസി റൂട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ, എമർജൻസിയിൽ എത്തുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഡെത്തിന് മരണം സംഭവിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ കഴുത്തിന് ചുറ്റും പൊള്ളലേറ്റിട്ടുണ്ടെന്ന് കരുതാം, മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ടെന്ന് നോക്കാം. മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ കഴുത്ത് പൊള്ളിയിട്ടുണ്ടാവും, അപ്പോൾ കഴുത്തിലുള്ള ടിഷ്യൂസിന് ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി അവരുടെ ശ്വാസനാളം അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് ശ്വാസനാളം അടഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നീര് വരും. അപ്പോൾ നീര് കൂടുന്നതിനനുസരിച്ച് ശ്വാസനാളം അടഞ്ഞു വരാനും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരാനും അത് കാരണം തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ജലാംശം നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ വഴി വരുന്ന കഴുത്തും വഴി മരണം വരുന്നത് കുറച്ചുകൂടെ സമയം എടുത്തിട്ടേ വരുള്ളൂ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ എയർവേ പ്രോബ്ലമാണ് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ഡെത്ത് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ നമുക്ക് എമർജൻസി മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ആ ഒരു കോംപ്ലിക്കേഷൻ വരും എന്നുള്ളത് നമ്മൾ സാധാരണ MBBS പഠിക്കുന്ന സമയത്ത് നമ്മളെ എങ്ങും ആരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ഒരു എമർജൻസി ഫിസിഷ്യൻ മനസ്സിലായാൽ ഉടൻ തന്നെ ആ എയർവേ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഉദാഹരണത്തിന് രോഗീനെ വെന്റിലേറ്ററിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ അതുപോലും ചിലപ്പോൾ പാടമായിരിക്കും, വെന്റിലേറ്ററിലേക്ക് ട്യൂബ് ഇട്ട് മാറ്റാനും പാടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കഴുത്തിലൊരു തുളയിട്ട് അതുവഴി വെന്റിലേറ്ററിലേക്ക് ട്യൂബിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് വഴി സാധിക്കും. ഇതിനുശേഷം രോഗിയുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ, അതായത് എയർവേയിലെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജലാംശം നഷ്ടപ്പെടുന്നത്, ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, രോഗിയുടെ ഡ്രസ്സിങ് മുതലായുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്ത ശേഷമാണ് രോഗിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ബാക്കിയുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുക. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പെട്ടെന്ന് ഒരു പൊള്ളൽ സംഭവിച്ച ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, മഞ്ഞൾ പുരട്ടുക, പേസ്റ്റ് പുരട്ടുക,
അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വൃത്തിയുള്ള ഒരു തുണി വെള്ളത്തിൽ മുക്കി വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ്. തുണി പോലെ മുക്കി നമ്മൾ തുടയ്ക്കാൻ പാടില്ല, ഉരയ്ക്കാൻ പാടില്ല ഒന്നും. വൃത്തിയുള്ള വെള്ളത്തിൽ നമുക്ക് പൊള്ളലേറ്റ പാകം കഴുകാം. ഐസ് വെള്ളം വേണ്ട, ഐസ് വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്നത് നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കണം. പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ ചൂടാക്കി തണുപ്പിച്ച വെള്ളം, ബോയിൽഡ് ആയിട്ട് പിന്നെ തണുപ്പിച്ചെടുത്ത വെള്ളം, അല്ല ഐസ് വാട്ടർ ഒഴിക്കലും ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ഡ്രസ്സൊക്കെ ഉണ്ടാകും പൊള്ളലേക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, പൊള്ളലേറ്റ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ സാധാരണ അതൊക്കെ പറിച്ച് മകളയാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെയാണ് സ്കിൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊന്നും പറിച്ച് കളയാൻ മാക്സിമം ശ്രമിക്കരുത്. തേൻ അല്ലെങ്കിൽ മഞ്ഞൾ അല്ലെങ്കിൽ പേസ്റ്റ് മുതലായുള്ള സാധനങ്ങളൊന്നും പുരട്ടാൻ ശ്രമിക്കരുത്. ഉടനെ തന്നെ നല്ല വൃത്തിയായി കഴുകി നല്ലൊരു തുണി കൊണ്ട് മൂടി രോഗിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. കുടിക്കാൻ വെള്ളം കൊടുക്കാമെന്നൊരു ചോദ്യം പലയിടത്തും ഉണ്ടാകും. പക്ഷേ അത് എപ്പോഴാണ് കൊടുക്കുന്നത്? ഇപ്പോൾ രോഗി നല്ല ബോധാവസ്ഥയിലാണ്, അയാൾ പറയുകയാണ് എനിക്ക് കുടിക്കാൻ വെള്ളം വേണം, നല്ല ബോധാവസ്ഥയിലാണ്, അയാൾക്ക് വെള്ളം കുടിച്ചാൽ ഇറക്കാൻ പറ്റുന്ന അത്ര ബോധമുള്ള ഒരു കേസിൽ മാത്രമേ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഈ പൊള്ളലല്ല, ഏത് കേസിലായാലും അങ്ങനെയാണ്. രോഗിയുടെ ബോധാവസ്ഥ ഇപ്പം സാധാരണ നമ്മൾ കണ്ടിരുന്നത് ഫിറ്റ്സ് വന്ന രോഗി പറയാൻ വീണ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബോധമില്ലാതെ കിടക്കുമ്പോൾ ആളുകൾ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഫിറ്റ്സ് കഴിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന ഒരു രോഗിക്ക് ആ കൊടുക്കുന്ന വെള്ളം ഇറക്കാൻ പറ്റത്തില്ല. അത് ശ്വാസനാളത്തിലേക്ക് പോകാനും നേരത്തെ പറഞ്ഞാണ് ആസ്പിറേഷൻ സംഭവിക്കാനും രോഗിയുടെ മരണത്തിന് വരെ കാരണമാകാൻ സാധ്യത. ഓക്കേ ഡോക്ടർ, അങ്ങനെയെങ്കിൽ ഫിറ്റ്സ് വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടത്? ഫിറ്റ്സ് വരുമ്പോൾ നമുക്ക് സാധാരണയായി പണ്ട്, ഇപ്പോൾ അത്ര കാണാറില്ലെങ്കിലും പണ്ടുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ താക്കോല് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണം പിടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് കാരണമല്ല ഫിറ്റ്സ് മാറുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മിക്കവാറും ഒരു 90-95% ഫിറ്റ്സും 1-2 മിനിറ്റ് കൊണ്ട് തനിയെ മാറുന്നവയാണ്. അതിന് ചിലപ്പോൾ പ്രത്യേകിച്ച് മരുന്ന് പോലും വേണ്ടി വരില്ല, തനിയായിരിക്കും മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫിറ്റ്സ് നമ്മൾ താക്കോല് കൊടുത്താലും ഇല്ലെങ്കിലും മാറുന്നു. അപ്പോൾ നമ്മൾ താക്കോല് കൊടുക്കുന്നതുകൊണ്ടല്ല ഫിറ്റ്സ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗി എവിടെ വെച്ചിട്ടാണോ രോഗിക്ക് ഫിറ്റ്സ് ഉണ്ടാവുന്ന എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് രോഗി ചിലപ്പോൾ ഒരു വലിയ കട്ടിലിൻ്റെ മുകളിലായിരിക്കും കിടക്കുന്നത് ഫിറ്റ്സ് വരുന്ന സമയത്ത്. അപ്പോൾ ആ രോഗി വീഴാതിരിക്കാൻ നമുക്ക് സൈഡ് റെയിൽസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ രോഗിനെ പെട്ടെന്ന് തന്നെ തറപ്പായ തറയിൽ തുറസായ സ്ഥലത്ത് കിടത്തുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെ കഴുത്തിലോ മുറുകാൻ സാധ്യതയുള്ള എന്തെങ്കിലും തുണി, ഉദാഹരണത്തിന് ടൈ കെട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ടൈ മുറുകി ചിലപ്പോൾ ശ്വാസം അടയാൻ സാധ്യതയുണ്ട് ഫിറ്റ്സ് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ലൂസാക്കി ഇടാനും, പിന്നെ കഴിക്കാനോ കുടിക്കാനോ ഒന്നും അന്നേരം വായിൽ കൊടുക്കരുത്. നമ്മൾ കൈ ഇട്ടും ഇപ്പോൾ വായിൽ ഛർദ്ദിലോ അല്ലെങ്കിൽ തുപ്പിലോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ കൈ ഇട്ട് ഒന്നും എടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ പിന്നെ രോഗിയെ ചരിച്ച് കിടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം രോഗിയെ ചരിച്ച് കിടത്തുക, രോഗിക്ക് ധാരാളം വായുവും വെട്ടവും കിട്ടാത്ത രീതിയിൽ രോഗിയെ ചരിച്ചെടുത്തുക. ചരിച്ചെടുത്തത് എന്തിനാന്ന് പറഞ്ഞാൽ രോഗി ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്, തുപ്പിൽ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നാക്ക് കടിച്ചിട്ട് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, രക്തം വരാൻ സാധ്യതയുണ്ട്. ഈ ഇതൊന്നും തന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസനാളത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് രോഗിനെ നമ്മൾ ഒരു വർഷത്തേക്ക് ചരിച്ച് കിടത്തുന്നത്. അങ്ങനെ ചരിച്ച് കിടത്തി ഫിറ്റ്സ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റിനകത്ത് ഫിറ്റ്സ് മാറുന്നില്ലേ പിന്നെ എത്ര പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാരണം ചിലപ്പോൾ മരുന്ന് കൊടുത്താലേ പിന്നെ മാറുള്ളൂ. അപ്പോൾ മിക്ക ഫിറ്റ്സുകളും 5 മിനിറ്റിനകത്ത് തന്നെ നിൽക്കാനും അതിനുശേഷം രോഗിയെ നമുക്ക് പതുക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും, പിന്നെ എന്തുകൊണ്ട് ഫിറ്റ്സ് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എമർജൻസിയിൽ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് രോഗിക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് കൺസൾട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ലഭിക്കുക. ചിലപ്പോൾ തലയ്ക്കകത്തൊരു ബ്ലീഡിങ് ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്ട്രോക്ക് വരുന്നതായിരിക്കാം, ചിലപ്പോൾ സോഡിയം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഫിറ്റ്സ് വന്ന്, അല്ലെങ്കിൽ ഷുഗർ ഉള്ള പേഷ്യൻസിന് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോയതിന് ഫിറ്റ്സായിട്ട് കാണാൻ സാധ്യത. ഇതൊന്നും അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ടിലെ താളം തെറ്റിക്കഴിഞ്ഞാൽ, ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ അതുവരെ ചിലപ്പോൾ ഫിറ്റ്സ് പോലെ ആയിരിക്കും ആദ്യമേ ഉണ്ടാകുന്നത്. പക്ഷേ അത് ഹാർട്ടിൻ്റെ താളം തെറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിനുള്ള ഇവാലുവേഷൻ നടത്തണം. അവിടെയും നമുക്ക് എമർജൻസി മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ സ്കാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. പല കണ്ടീഷൻസിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി മെഡിസിനിൽ ഒരു സ്കാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധ്യമാണോ? നമ്മൾ മിക്കവാറും എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ അൾട്രാസൗണ്ട് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും അൾട്രാസൗണ്ട് മെഷീൻ അവൈലബിൾ ആണ്. നമ്മൾ ഒരു റേഡിയോളജിസ്റ്റ് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, അതിന് നമുക്ക് ഉള്ള അംഗീകാരവുമുണ്ട്. ഒരു ഗർഭസ്ഥ ശിശുവിനെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള അംഗീകാരമില്ല. പക്ഷെ ബാക്കിയുള്ള കേസുകളിൽ നമുക്ക് വയറ് സ്കാൻ ചെയ്ത് നോക്കാനും നെഞ്ച് സ്കാൻ ചെയ്ത് നോക്കാനും അതിനുള്ള അംഗീകാരമുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗി ഒരു ആക്സിഡൻ്റ് ആയിട്ട് വരുന്നു, നമുക്ക് പെട്ടെന്ന് രോഗിയുടെ ബി പി കുറയുന്നു. അപ്പോൾ രോഗിയുടെ വയറ്റിലാണോ ബ്ലീഡിങ് ഉണ്ടായിട്ടാകാം ബി പി കുറയുന്നു, പുറമേ അതിനൊരു സൈനും കാണണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്കാൻ ചെയ്ത് നോക്കി രോഗിയുടെ വയറ്റിനകത്ത് ബ്ലഡ് ഉണ്ടോ എന്ന്
കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരു റേഡിയോളജിസ്റ്റ് ചിലപ്പോൾ ഒരു ഓഫ് ടൈമിൽ റേഡിയോളജിസ്റ്റ് വന്ന് സ്കാൻ ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് ഒഴിവാക്കാം. ആ വയറിനാണ് ബ്ലീഡിംഗ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ രോഗിക്ക് ആവശ്യമായ രക്തം അറേഞ്ച് ചെയ്യാനും അത് സ്റ്റാർട്ട് ചെയ്യാനും കൊടുത്തു കഴിഞ്ഞാൽ രോഗിയുടെ ബി പി സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി രോഗിയെ നമുക്കിപ്പോൾ സർജനാണെങ്കിൽ സർജനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു വരുത്തി ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ പുഷ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ലൈഫ് ലൈനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള. ലൈഫ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് എമർജൻസി മെഡിസിൻ. ഡോക്ടർ, നമ്മൾ ട്രോമ കാണാറുണ്ട് ഇപ്പോഴും. അപ്പോൾ ഒരു ട്രോമയായിട്ട് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും ഈ എമർജൻസി മെഡിസിൻ അവൈലബിൾ ആണോ? അതെ, എമർജൻസി മെഡിസിൻ എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഹോസ്പിറ്റലിലെല്ലാം 24 മണിക്കൂർ എമർജൻസി ഫിസിഷ്യൻസിന്റെ സേവനം അവൈലബിൾ ആയിരിക്കും. സാധാരണ ഒരു അപകടത്തിൽപ്പെടുന്ന ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭാവിയിലുണ്ടാവുമോ, ഞങ്ങൾ എന്തെങ്കിലും കേസിലാക്കപ്പെടുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നവരുടെ ചെലവെല്ലാം ഞങ്ങൾ വഹിക്കേണ്ടേ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സാധാരണ എല്ലാവരും റോഡപകടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ രോഗിനെ കൊണ്ടുവരാൻ മടിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ 48 മണിക്കൂർ, അതായത് ഒരു അപകടമുണ്ടായാൽ അദ്ദേഹത്തിന് ആ ഒരു രോഗിക്ക് ആദ്യത്തെ 48 മണിക്കൂർ ചികിത്സ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതേപോലൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ദയാ ഹോസ്പിറ്റലിൽ ഈ January 1 മുതൽ നമ്മൾ ആദ്യത്തെ 12 മണിക്കൂർ, അപകടം പറ്റി ഒരു രോഗി നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ 6 മണിക്കൂറിനകത്ത് എത്തുവാണെങ്കിൽ ആ രോഗി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമുള്ള 12 മണിക്കൂറുള്ള എല്ലാ ചികിത്സയും ഫ്രീ ആണ്. അതായത് ഈ കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് അതിനകത്ത് ഒരു ബാധ്യതയും ഉണ്ടാവില്ല. അയാൾക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഒരു സ്കാൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ അടയ്ക്കേണ്ടി വരുമോ എന്നുള്ള ചിന്ത കാരണം ഒരു രോഗി പോലും ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ റോഡിൽ കിടക്കേണ്ട അവസ്ഥ വരരുത് എന്നുള്ള ദയയുടെ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ദയ ട്രോമ ഫൗണ്ടേഷൻ ഇപ്പോൾ ആദ്യത്തെ 12 മണിക്കൂർ ട്രോമ സർവീസ് ഫ്രീ ആക്കി നൽകിയിരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, അത് നല്ലൊരു കാര്യം തന്നെയാണ് ഡോക്ടർ. ഇനി അതുപോലെ തന്നെ CPR, മിക്കവർക്കും CPR കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു CPR കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ നഷ്ടമാകുന്നത്. CPR പ്രൊസീജിയർ എങ്ങനെയാണ്? CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണ്ടറി റെസിസ്റ്റേഷനാണ്. അഥവാ നമ്മുടെ പെട്ടെന്നുണ്ടാവുന്ന ഹൃദയസ്തംഭനത്തിൽ നമ്മളൊരു രോഗിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ട പ്രക്രിയയാണ് കാർഡിയോ പൾമണ്ടറി റെസിസ്റ്റേഷൻ അഥവാ CPR എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ CPR ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3-4 മിനിറ്റിന് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ രോഗിയുടെ തലച്ചോറുള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ CPR കൊടുത്താലും ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടും, പക്ഷേ രോഗിയുടെ ബോധാവസ്ഥ ഒരിക്കലും പൂർണ്ണമായി ചിലപ്പോൾ തിരിച്ചു വരണം എന്നില്ല. അപ്പോൾ ഭാവിയിൽ പിന്നെ ജീവിതകാലം മുഴുവൻ രോഗി കിടപ്പതായിരിക്കും, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെ ഒരു ജീവനെ നമുക്ക് തിരിച്ചു കിട്ടുന്നതിനെ കഴിഞ്ഞാൽ ആ രോഗിയെ പഴയ പോലെ തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് CPR അത്യാവശ്യമാണ് അതെല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ ഒരു രോഗി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന കണ്ടാൽ ആദ്യം തന്നെ നമ്മൾ പരിസരം സുരക്ഷിതമാക്കി രോഗിയുടെ അടുത്തെത്തി രോഗി കുഴഞ്ഞു വീണതിൻ്റെ കാരണം ഹൃദയസ്തംഭനമാണോ എന്ന് തിരിച്ചറിയാണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യമേ രോഗിയെ നല്ല ശക്തിയായി തട്ടി വിളിച്ച് രോഗി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ നമ്മൾ സഹായത്തിനായിട്ട് മറ്റേ ആളുകളെ വിളിക്കാം. അതിനുശേഷം രോഗി ശ്വസിക്കുന്നുണ്ടോ, രോഗിയുടെ പൾസ് ഉണ്ടോ എന്ന് രോഗിയുടെ കഴുത്തിലെ പൾസ് തൊട്ട് നോക്കി ഒരു 5 മുതൽ 10 സെക്കൻഡിനകത്ത് നമ്മളത് തീർച്ചപ്പെടുത്തണം. രോഗി പൾസ് ഉണ്ടോ ശ്വസിക്കുന്നുണ്ടോ എന്ന്, രോഗിക്ക് പൾസ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം രോഗിയുടെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല, രോഗി ഹൃദയസ്തംഭനത്തിലാണ്, രോഗിക്ക് CPR ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടത്. CPR സ്റ്റാർട്ട് ചെയ്യാനായി രോഗിയുടെ നെഞ്ചെല്ലിന്റെ താഴത്തെ പകുതിയിൽ നമ്മുടെ കൈ കുരുത്തി പിടിച്ച് വെച്ച ശേഷം രോഗിയുടെ നെഞ്ചിൽ ശക്തിയായി അമർത്തുകയാണ് വേണ്ടത്. 1 മിനിറ്റിൽ 100 മുതൽ 120 കംപ്രഷൻസ് കിട്ടത്തക്ക രീതിയിൽ ആ സ്പീഡിലായിരിക്കണം നമ്മൾ നെഞ്ചിൽ അമർത്തേണ്ടത്. നമ്മൾ 30 കംപ്രഷൻ കൊടുത്ത ശേഷം 2 തവണ രോഗിയുടെ വായിലൂടെ ശ്വാസം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി രോഗിയുടെ വായിലൂടെ ശ്വാസം കൊടുക്കാൻ ചിലപ്പോൾ പരിചയമില്ലാത്ത രോഗിയായിരിക്കും, ഛർദിൽ കാണും വയൽ, അല്ലെങ്കിൽ മണ്ണ് കാണും, രക്തം കാണും, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒന്നുകിൽ ഒരു തൂവാലയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മറച്ച് രോഗിയുടെ വായിലൂടെ ശ്വാസം കൊടുക്കാം. ഇനി ഇത് അതും അല്ലെങ്കിൽ നമ്മൾ കംപ്രഷൻ മാത്രമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പറയുന്നത്. അതിനാണ് ഹാൻഡ്സ് ഓൺലി CPR എന്ന് പറയുന്നത്. അപ്പോൾ 30 കംപ്രഷൻ 2 ശ്വാസം, ഇങ്ങനത്തെ 30 കംപ്രഷൻ 2 ശ്വാസം ചേരുന്ന ഈ ഒരു പ്രക്രിയയാണ് 1 സൈക്കിൾ ഓഫ് CPR എന്ന് പറയുന്നത്. അങ്ങനത്തെ 5 സൈക്കിൾ ഓഫ് CPR ആണ് നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ഒരു രോഗിക്ക് കൊടുക്കേണ്ടത്. 2 മിനിറ്റ് കൊണ്ട് 5 സൈക്കിൾ കൊടുത്ത ശേഷം രോഗിയെ വീണ്ടും നമ്മൾ തട്ടി വിളിച്ച് നോക്കുന്നു, രോഗിയുടെ പൾസ് നോക്കുന്നു, രോഗിക്ക് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ എന്ന് നോക്കുന്നു.
അപ്പോൾ ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും സി പി ആർ കണ്ടിന്യൂ ചെയ്യുക. രോഗിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ, കൂടുതൽ വൈദ്യസഹായം എത്തിക്കുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ സഹായത്തിന് ആളെ വിളിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഒരു ആംബുലൻസ് ആയിരിക്കും വരുന്നത്, ഒരു ഫെസിലിറ്റീസ് ഉള്ള 108 ആംബുലൻസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഐ സി ആംബുലൻസ് ഉണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും ആംബുലൻസ് ആണ് വരുന്നതെങ്കിൽ ആംബുലൻസുകാർ വന്ന് അവർ ഈ സി പി ആർ ടേക്ക് ഓവർ ചെയ്യുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ രോഗിയെ ഏതെങ്കിലും ഒരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നവരെ ഈ കമ്പ്രഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആ രോഗിയുടെ തുടർന്ന് രോഗി ജീവന ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സി പി ആറിൻ്റെ ഈ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എമർജൻസി മെഡിസിൻ വിഭാഗങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളിലെ എമർജൻസി മെഡിസിൻ വിഭാഗങ്ങളും ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ പരിരക്ഷ എന്ന് പറഞ്ഞൊരു ടീം, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സന്നദ്ധ സംഘടനകളായ റെഡ് ക്രോസ്, കുടുംബശ്രീ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫിലിം തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിലീസ് ഉടൻ തന്നെ ഉണ്ടാവും. പരിരക്ഷ എന്ന് തന്നെയാണ് ഇതിൽ ഫിലിമിൻ്റെ പേര്. അതിൽ സി പി ആർ എങ്ങനെ കൊടുക്കണം, എന്തൊക്കെയാണ് സി പി ആർ കൊടുക്കുന്നതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ രോഗിയിൽ ഉണ്ടാക്കുന്നത്, മറ്റ് അവശ്യ സർവീസുകളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഉദാഹരണത്തിന് ആക്സിഡൻറ്റുകൾ, സ്പൈൻ ട്രോമ, പൊള്ളൽ, മിന്നലേറ്റാൽ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസം അതിൻ്റെ റിലീസ് ഉണ്ട്. ഓക്കെ ഡോക്ടർ പറയണ്ടേ, മിന്നലേറ്റാൽ അപ്പോൾ എന്താണ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്? മിന്നൽ ഏറ്റാലല്ല, മിന്നൽ ഏൽക്കാതിരിക്കാനാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ സാധാരണ സംഭവിക്കുന്നത് എന്താണ്, ഒരു ഇടി മിന്നൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ ജനലുകളും അതിലുകളൊക്കെ അടയ്ക്കും. അപ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകളായിരിക്കും ചിലപ്പോൾ ഓടിപ്പോയി ജനലടയ്ക്കുന്നത്. അപ്പോൾ വളയിട്ട കൈകളാൽ പോയി ജനലടയ്ക്കുമ്പോൾ ആ വളയിലൂടെ മിന്നൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജനലും അതിലും അടയ്ക്കുന്നതിലല്ല പ്രാധാന്യം നമ്മൾ കരുതേണ്ടത്. ഏറ്റവും സേഫായിട്ട് മെറ്റൽ പാർട്സുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ളതാണ്. തുറസായ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഇരിക്കരുത്. ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, അങ്ങനെയുള്ള അതിൻ്റെ കീഴിലൊന്നും പോയി നിൽക്കാതെ നമ്മൾ വീടോ അങ്ങനെയുള്ള ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അകത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാറുകളിൽ ഇരുന്നാൽ നമ്മൾ മിന്നലേൽക്കില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ അതൊരു പ്യുവർ ഫിസിക്സ് മാത്രമാണ്. കാരണം കാർ എന്ന് പറയുന്ന ഒരു മെറ്റൽ ബോഡിയാണ്, അതൊരു കണ്ടക്ടറാണ്. അപ്പോൾ ഒരു കറണ്ട് വരുമ്പോൾ അത് ആ കണ്ടക്ടറിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കാറിൻ്റെ മെറ്റൽ പാർട്സിലെങ്ങും നമ്മൾ ടച്ച് ചെയ്തിരിക്കരുത്. ടച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മിന്നലേക്കും, ടച്ച് ചെയ്തിരുന്നില്ലെങ്കിൽ ഏറ്റവും സേഫാണ്. ഒരു കണ്ടക്ടറിനകത്തിരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും സേഫ്. കണ്ണിൽ എന്തെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തറച്ചിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വെള്ളം ഉപയോഗിച്ച് അത് നല്ലോണം കഴുകാൻ ശ്രമിക്കുക. അപ്പൊ എന്തെങ്കിലും തറച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് എടുക്കാൻ ശ്രമിക്കരുത്. അത് കണ്ണിലെന്ന് മാത്രമല്ല ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മളെ ഒരാളിപ്പോൾ ഒരു കത്തി കൊണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൊണ്ട് തറച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വലിച്ചൂരി എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ചിലപ്പോൾ ഈ തറച്ചിരിക്കുന്ന സാധനം ഒരു രക്തക്കുഴലിൽ പോയി തട്ടി നിൽക്കുകയായിരിക്കും. നമ്മൾ ഊരിയെടുക്കുമ്പോഴാണ് അവിടെ രക്തസ്രാവം ഉണ്ടാകുന്നു, രോഗിക്കും മരണം സംഭവിക്കാൻ സാധ്യതയാണ്. കണ്ണിലും അതുപോലെ തന്നെയാണ്, കണ്ണിൽ നിന്ന് ഊരി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചറി കാരണമാണ് കണ്ണിന് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഇപ്പോൾ കണ്ണിലാണെങ്കിലും എവിടെ അതിൻ്റെ തറച്ചിരിക്കുന്ന സാധനം അനങ്ങാത്ത വിധം നല്ലതുപോലെ തുണി, ചുറ്റും തുണി വെച്ച് നല്ലപോലെ പാഡ് ചെയ്ത് കെട്ടി വേണം രോഗിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. ഓക്കെ ഡോക്ടർ, ഇത്രയും നേരം ഇമ്പോർട്ടൻസ് ഓഫ് എമർജൻസി മെഡിസിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സമയം ഇവിടെ അവസാനിക്കുകയാണ്. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.